Hi friends, assalamu alaikum. Inna nammaloru chocolate cake decoration inde video aanu cheyan uddeshikkunnu ṭo. Appa cake okku oru vaadu verku undakkan ariyam. Njan oru simple aayittulla oru chocolate ganache decoration aanu ningalude kooda share cheynathu. Appa ellavarum video muluvanayittu kandu support cheyane. ഒരു കപ്പ് കുക്കിംഗ് ക്രീം ആണ് ഞാൻ ഇവിടെ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത് അതൊന്ന് ചൂടായി വന്നാൽ മതി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മൂടി വെക്കുക ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഒന്ന് മൂടി വെക്കുക ആ ചൂടിൽ നമുക്ക് ചോക്ലേറ്റിനെ മെൽറ്റ് ചെയ്തെടുക്കാം ഈ സ്പാച്ചുല വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ചോക്ലേറ്റും ക്രീമും കൂട നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ അതല്ല വിപ്പിംഗ് ക്രീം ആയാലും നമുക്ക് ഇതിനെ യൂസ് ചെയ്യാം ഞാൻ ഇവിടെ മധുരം ഇല്ലാത്ത കുക്കിംഗ് ക്രീം ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ഞാൻ ഓൾറെഡി ഒരു ചെറിയ കേക്ക് പ്രിപ്പയർ ചെയ്തു വെച്ചിട്ടുണ്ട് ചോക്ലേറ്റ് കേക്ക് ആണ് വിപ്പിംഗ് ക്രീം ഒക്കെ നല്ലതുപോലെ സെറ്റ് ചെയ്തതാണ് നമുക്ക് തണുത്ത കേക്കിന്റെ മുകളിലേക്ക് ഈ ഗനാഷ് ചൂടാറിയതിനു ശേഷം ഒഴിച്ചു കൊടുക്കാം കേക്ക് നന്നായി തണുത്തിട്ടുണ്ടാവണം കേട്ടോ ഞാനിത് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിനറിന്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ചോക്ലേറ്റ് ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലംസ് ഒന്നും ഇല്ലാതെ നല്ല ഇതുപോലെ കിട്ടും ഇപ്പൊ എനിക്ക് ആ ഒരു സ്ട്രെയിനർ പിടിച്ച് സഹായിക്കാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കേക്കിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കണം ഇപ്പൊ കുറച്ചധികം ഉണ്ട് കേക്ക് ചെറുതായതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല നമുക്ക് ഈ ഗനാഷിനെ റീയൂസ് ചെയ്യാം നമുക്ക് ഇനി നെക്സ്റ്റ് ആവശ്യത്തിന് നമുക്ക് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി പതുക്കെ നമുക്ക് കേക്കിനെ ഒരു കേക്ക് ബോർഡിന്റെ മുകളിലേക്ക് വെക്കാം നല്ലതുപോലെ തണുത്ത കേക്കാണ് 2 മണിക്കൂറിൽ കൂടുതൽ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത കേക്കാണ് അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് ഒക്കെ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് റീയൂസ് ചെയ്യാം ചോക്ലേറ്റ് ഷേക്കിനോ ഐസ്ക്രീമിനോ ഇനി കേക്കിനോ നമുക്ക് യൂസ് ചെയ്യാം ഇനി ഒരു സിമ്പിൾ ഡെക്കറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത് ഞാൻ സ്റ്റാർ നോസിലിന്റെ വലുതും ചെറുതുമാണ് എടുത്തിട്ടുള്ളത് റെഡ് കളറും യെല്ലോ കളറുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് കളറിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുകയാണ് കുറച്ചും കൂടെ ഒരു ക്ലാസ് ലുക്ക് ഉണ്ടാവാൻ ചെയ്യുക അപ്പോൾ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റോസ് ഫ്ലവർ ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ചിപ്സ് വെച്ചോ റെഡിമെയ്ഡ് ചോക്ലേറ്റ്സ് കിറ്റ്കാറ്റ് പോലുള്ള ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചോ നമുക്കിങ്ങനെ ഗനാഷ് കേക്കിനെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് രണ്ട് കളറിൽ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക അതായിരിക്കും കുറച്ചും കൂടെ ഒരു ക്ലാസി ലുക്ക് നമുക്ക് കേക്കിന് തരുന്നത് ഞാനിവിടെ ലൈറ്റ് യെല്ലോ കളറും റെഡും ആണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നല്ല കോമ്പിനേഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു രണ്ട് കളർ യൂസ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് വീട്ടിലും കേക്ക് ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ പണിയൊന്നുമല്ല അപ്പം നമ്മളിത് വീട്ടിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ ഒരുപാട് പെർഫെക്ഷൻ ഒന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല നമ്മൾ സ്ട്രെയിനറിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ആ ഗനാഷ് കേക്കിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചോക്ലേറ്റിന്റെ ആ കട്ടകളൊന്നും ഉണ്ടാവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പൊ ഈ ഡെക്കറേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ വീണ്ടും ഒരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണാം കേട്ടോ